ചായ്പിൽ സായിപ്പന്മാരുടെ സേവകന്മാർ കിടന്നു. രണ്ട് മുറികളിലായി നാലു സായിപ്പന്മാർ കിടന്നു. ഈ ടൂറിസ്റ്റ് ബംഗ്ലാവ് സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്ത് രണ്ടാഴ്ച മുമ്പ് പിയർബക്സ് വന്നിട്ടുണ്ടായിരുന്നു. രണ്ടാഴ്ച മുമ്പാണ് പിയർബക്സ് വന്നത് എന്നുള്ള ന്യൂസ് ഇവർക്ക് കിട്ടിയിരുന്നു. അപ്പോൾ അവർ കരുതിയത് രണ്ടാഴ്ച മുമ്പല്ല ഇവിടെ വന്നത്, ഇനി എന്തായാലും ഉടനെയെങ്ങും അവൻ ഇവിടെ തിരിച്ചു വരാൻ സാധ്യതയില്ല. അതായത് ഇവിടുത്തെ അഴിഞ്ഞാട്ടം കഴിഞ്ഞ് പിയർബക്സ് അവിടെ നിന്ന് 40-50 മൈൽ അകലെയുള്ള മറ്റേതെങ്കിലും ഗ്രാമങ്ങളിലേക്ക് മാറിയിട്ടുണ്ടാകുമെന്ന്. എന്നാലും വെറുതെ ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് കൂടെ വന്ന ജോലിക്കാരോട് ആനശല്യമുള്ള നാടാണ്, ഒരു കാരണവശാലും രാത്രി ചായ്പ വിട്ട് പുറത്തിറങ്ങി പോകരുതെന്ന് അവർ പറഞ്ഞു വെച്ചിരുന്നു. ഇക്കൂട്ടത്തിൽ ഒരു സായിപ്പിന്റെ കാലിൽ ആരോ വന്ന് തൊടുന്നതായി അയാൾക്ക് അനുഭവപ്പെട്ടു. പെരുമ്പാമ്പാണോ എന്ന സംശയത്തിൽ ഈ സ്പർശന ശങ്കയുണ്ടായതോടെ തന്നെ അയാൾ ഞെട്ടിയെണീറ്റു. കമ്പിളിയും പുതച്ചുകൊണ്ടാണ് സായിപ്പ് കിടന്നിരുന്നത്. ആ കമ്പിളിയുടെ മുകളിലൂടെയാണ് പെരുമ്പാമ്പ് പോലെ എന്തോ ഒന്ന് ഇഴയുന്നത് പോലെ അയാൾക്ക് തോന്നിയത്. ജനലിനോട് ചേർന്നായിരുന്നു ആ കട്ടിൽ കിടന്നിരുന്നത്. പുറത്തേക്ക് നോക്കിയപ്പോൾ ജനൽ പടിയിലൂടെ എന്തോ ഒന്ന് തെന്നി മാറുന്നത് അയാൾ കണ്ടു. അതുകണ്ട് വിരണ്ടു പോയ അയാൾ തലയ്ക്കൽ തന്നെ വെച്ചിരുന്ന ലോഡഡ് ഹണ്ടിങ് ഗണ്ണെടുത്ത് ആ അനക്കത്തിന് നേരെ ഒരു വെടി ഉതിർത്തു. എന്നാൽ വെടിപൊട്ടിയ നിമിഷം ജനലയ്ക്കപ്പുറത്തു നിന്ന് കേട്ട ശബ്ദം ഒരു ചിഹ്നം വിളിയായിരുന്നു. അതോടെ അവർ നാലുപേരും ഉണർന്നു. പുറത്തൊരു ആനയാണ് വന്നതെന്നും അവൻ ഈ സായിപ്പിന്റെ കാലിൽ പിടിച്ച് തൂക്കിയെടുക്കാൻ ശ്രമിച്ചതാണെന്നും അവർക്ക് മനസ്സിലായി. കമ്പിളി പുതച്ചിരുന്നത് കൊണ്ട് മാത്രമാണ് അന്ന് സായിപ്പിന്റെ പ്രാണൻ പോകാതെ രക്ഷപ്പെട്ടത്. തുമ്പിക്കൈ കൊണ്ടുള്ള പിടിയിൽ നിന്ന് കമ്പിളി വഴുതുകയും സായിപ്പ് ഉണരുകയുമാണുണ്ടായത്. ആ ഒറ്റ വെടിയുച്ചയിൽ ടൂറിസ്റ്റ് ബംഗ്ലാവ് ആകെ ഉണർന്നിരുന്നു. വെടി കൊണ്ടതാണെങ്കിലും പുറത്തൊരു ആനയുണ്ട് എന്ന് മനസ്സിലായതോടെ സായിപ്പന്മാർ ആരും പുറത്തിറങ്ങിയില്ല. കയ്യിലുണ്ടായിരുന്ന തോക്കെല്ലാം എടുത്ത് അവർ ജനലിങ്കൽ വന്നു. പുറത്തെ കൂരിരുട്ടിലേക്ക് അലക്ഷ്യമായെങ്കിലും 4-5 വെടി പൊട്ടിച്ചു. എന്നാൽ ആനയുടെ ശബ്ദമൊന്നും കേൾക്കാൻ പറ്റിയില്ല. എങ്കിലും പുറത്തിറങ്ങാനും മാത്രമുള്ള ധൈര്യം സായിപ്പന്മാർക്ക് അപ്പോൾ ഉണ്ടായിട്ടില്ല. ആ വന്ന ഒറ്റയൻ ഒരു പക്ഷേ പിയർബക്സ് ആണെങ്കിലോ? അവർ അവനെപ്പറ്റി കേട്ടിട്ടുള്ള കഥകളൊന്നും അത്ര സുഖമുള്ളതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കാര്യമായ ഭയമുണ്ടായിരുന്നു. വെളിയിലുള്ളത് അവനാണെങ്കിൽ ഈ ഇരുട്ടത്ത് പുറത്തിറങ്ങുന്നതും ഒട്ടും സുരക്ഷിതമല്ല. എന്തായാലും വെളുക്കും വരെ നമുക്ക് അകത്തു തന്നെ കാത്തിരിക്കാം എന്നവർ ജോലിക്കാരോട് പറഞ്ഞു. വെളിച്ചം വീഴുന്ന നേരം വരെ അവർ ഭക്ഷണമൊക്കെ പാകം ചെയ്ത് കഴിച്ചുകൊണ്ട് തള്ളി നീക്കി. നേരം പുലർന്നപ്പോൾ പതുക്കെ പുറത്തിറങ്ങി. രാത്രിയിൽ ഉയർന്ന വെടിയുച്ചയും ചിന്നം വിളിയും ബഹളവുമൊക്കെ കേട്ടതുകൊണ്ടാകും ചുറ്റുവട്ടത്തുള്ള ആദിവാസികളും രാവിലെ ആയപ്പോഴേക്കും ടൂറിസ്റ്റ് ബംഗ്ലാവിന് മുന്നിൽ തടിച്ചുകൂടിയത്. അവർ ഈ പിയർബക്സിനെ പേടിച്ചുകൊണ്ട് ഏറുമാടവും കെട്ടി മരങ്ങളുടെ മുകളിലാണ് അപ്പോൾ കിടപ്പും ഉറക്കവുമെല്ലാം. അവരിൽ ചിലർ അങ്ങ് മരത്തിൻ്റെ മണ്ടയിലിരുന്നു കൊണ്ട് ഈ വെടികൊണ്ട് ഓടിപ്പോകുന്ന ഒറ്റയനെ ഒരു നോക്ക് കണ്ടിരുന്നു. അവർ പറഞ്ഞു, ഇന്നലെ ഇവിടെ വന്നത് പിയർബക്സ് ആണോ എന്ന് സംശയമുണ്ട്. മിന്നായം പോലെ കണ്ടത് മാത്രമല്ല ആദിവാസികളുടെ ഉറപ്പിന് ആധാരം. ബംഗ്ലാവിൻ്റെ മുറ്റത്ത് കണ്ട് ആനയുടെ കാലടിപ്പാട് കണ്ടപ്പോൾ അവർ തങ്ങളുടെ സംശയം സ്ഥിരീകരിച്ചു കൊണ്ട് പറഞ്ഞു, ഇത് അവൻ തന്നെയാണ്. ഈ കാട്ടിൽ ഇത്രയും വലിയ പാദങ്ങളുള്ള വേറെ ഒറ്റയാനില്ല. ഇന്നലെ ഇരുട്ടത്ത് പുറത്തിറങ്ങാതിരുന്നത് എന്തുകൊണ്ടും നന്നായി എന്ന് സായിപ്പന്മാരോട് അവർ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ പിയർബക്സ് എങ്ങോട്ട് പോയിട്ടുണ്ടാകും? സായിപ്പന്മാർ ആദിവാസികളോട് തിരക്കി. വെടി കൊണ്ടിട്ടുണ്ട് പിയർബക്സിനെ. എന്നാൽ ഇത്ര ക്ലോസ് റേഞ്ചിൽ നിന്ന് അതും ഉന്നമൊന്നും പിടിക്കാതെ വെച്ച വെടിയായതുകൊണ്ട് അത് കൃത്യമായി മസ്തകത്തിലൊന്നും ആവില്ല ചെന്ന് കൊണ്ടിരിക്കുന്നത്. എവിടെ വേണമെങ്കിലും ആവാം. അതുമാത്രമല്ല വെടി വളരെ അടുത്തുനിന്നായതുകൊണ്ട് വെടിയേറ്റ ഭാഗം പൊള്ളിക്കരിഞ്ഞിട്ടുമുണ്ടാകും. കാര്യമായ ചോരയൊന്നും ഒലിച്ചിറങ്ങാനുമുള്ള സാധ്യതയുമില്ല. പിന്നെ എന്തൊക്കെയായാലും ഒരു കാര്യം ഉറപ്പാണ്, പരിക്കേറ്റ ആനയാണെങ്കിൽ വെള്ളം കുടിക്കാൻ വേണ്ടി അവൻ ഏതെങ്കിലും ജലാശയത്തിൻ്റെ അടുത്തേക്ക് വൈകാതെ വന്നേക്കും. ഏതെങ്കിലും പുഴക്കരികിലേക്കാണ് ആനകൾ സാധാരണ പരിക്കേറ്റാൽ ഉടനെ ചെല്ലുക. രണ്ടുണ്ട് കാര്യം. ഒന്ന്, വേണ്ടത്ര വെള്ളം അകത്താക്കുക. രണ്ട്, പുഴക്കരയിലെ ചെളിവാരി മുറിവിൽ പൊത്തി രക്തസ്രാവത്തിന് തടയിടം. വെടി കൊണ്ടിട്ടുള്ള സ്ഥിതിക്ക് ഈ പണി എന്തായാലും ആന ചെയ്തിരിക്കും. അതുകൊണ്ട് തൊട്ടടുത്തുള്ള പുഴകളുടെ അരികുപറ്റി നീങ്ങിയാൽ അവനെ കണ്ടുപിടിക്കാമെന്നായി ആദിവാസികൾ. അവിടെ അടുത്തുള്ളത് കബനി നദിയാണ്. അങ്ങോട്ട് പിയർബക്സ് പോകാൻ സാധ്യതയുണ്ടെന്ന് സായിപ്പന്മാർക്ക് തോന്നി. പരിക്കേറ്റ സ്ഥിതിക്ക് ഇന്നൊരു ദിവസം മുഴുവൻ അവൻ അവിടെ വിശ്രമിക്കാനും സാധ്യതയുണ്ട്. കാരണം അനങ്ങിയോ ആരെയെങ്കിലും ആക്രമിച്ചോ വീണ്ടും കുറുമ്പ് കാട്ടിയ മുറിവ് വീണ്ടും തുറന്നു പോകുമെന്ന് ആനയ്ക്ക് നന്നായി അറിയാം. അതുകൊണ്ട് അവിടെ കബനി നദിയുടെ തീരത്ത് ഏതെങ്കിലും മണൽത്തരയിൽ വിശ്രമിക്കുന്ന അവസ്ഥയിൽ പിയർബക്സിനെ കാണാനുള്ള സാധ്യത ഏറെയാണെന്ന് ആദിവാസികൾ സായിപ്പന്മാരോട് പറഞ്ഞു. ഇത്രയും കേട്ടതോടെ സായിപ്പന്മാർക്ക് ആവേശം കയറി. അവർ പ്രാതലൊക്കെ തിരക്കിട്ട് ശാപ്പിട്ടുകൊണ്ട് ആനവേട്ടയ്ക്ക് തയ്യാറെടുത്തു. പോകുമ്പോൾ ചുമടെടുക്കാൻ വേണ്ടി സുലൈമാൻ എന്ന പേരുള്ള ഒരു നാട്ടുകാരനെയും കൂടെ കൂട്ടി. വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി രാവിലെ അവിടെ വന്ന രണ്ട് കുറുമ്പന്മാരെ കൂടി സായിപ്പന്മാർ തങ്ങളുടെ നായാട്ട് സംഘത്തിലേക്ക് എടുത്തു.
അങ്ങനെ മണ്ണിൽ പതിഞ്ഞ ആനക്കാലടികൾ പിന്തുടർന്നുകൊണ്ട് അവർ കാടുകയറി മുന്നോട്ടു പോയി. കാലടിപ്പാട് കണ്ടിടങ്ങളിൽ നിന്ന് അധികം അകലെയല്ലാതെ തന്നെ പുന്തക്കാടുകളിലെ ചെടികളുടെ ഇലകളിലും മറ്റുമായി ആനയുടെ ചോരത്തുള്ളികൾ അവർക്ക് കാണാൻ കഴിഞ്ഞു. തങ്ങളുടെ വെടി ആനയുടെ ദേഹത്തെവിടെയോ കൊണ്ടിട്ടുണ്ടെന്ന് അവർക്ക് ഉറപ്പായി. പരിക്ക് പറ്റിയിട്ടുണ്ട്. അതാണ് ഈ ചോരത്തുള്ളികൾ. ചോരത്തുള്ളി കട്ട പിടിച്ചതിൻ്റെ തോത് പരിശോധിച്ചുകൊണ്ട് കുറുമ്പന്മാർ പറഞ്ഞു, ഇവിടെ ചോര വീണിട്ട് നേരം കുറച്ചായി, അവൻ അടുത്തെങ്ങും ഉണ്ടാവില്ല, നമുക്ക് മുന്നോട്ട് ധൈര്യമായി തന്നെ പോകാം. അങ്ങനെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. കുറേ ദൂരം മുന്നോട്ട് പോയപ്പോൾ അവർ കബനി നദിയുടെ തീരത്ത് തിരിച്ചെത്തി. അവിടെ കണ്ട ചോരത്തുള്ളികൾ അത്രയ്ക്ക് കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ആന അടുത്തെവിടെയോ ഉണ്ട് എന്നതിൻ്റെ സൂചനയായിരുന്നു. ഇവിടുന്ന് അധികം ദൂരെയല്ല പിയർബക്സ്. അതോടെ അവർ വളരെ കരുതിയായി പിന്നീടുള്ള നീക്കം. ആന അടുത്തെങ്ങാനും ഉണ്ടോ എന്ന സംശയമുണ്ടെങ്കിൽ ഇനി ശ്രദ്ധിച്ചേ നിവർത്തിയുള്ളൂ. കാരണം നായാട്ട സംഘത്തിൻ്റെ മുന്നിലേക്ക് പെട്ടെന്ന് കാട്ടാന ഓടിപ്പാഞ്ഞു വന്നാൽ ചിലപ്പോൾ അവർക്ക് വെടിവെക്കാൻ സാധിച്ചെന്ന് വരില്ല. കാരണം നന്നായി ഉന്നം പിടിച്ച് മാത്രമേ വെടിവെക്കാനാകൂ. വെടിവെക്കാനുള്ളത് പുലിയെയോ പന്നിയെയോ ഒന്നുമല്ല, ആന എന്ന ഒരു ഭീമാകാരമായ ജീവിയെയാണ്. കൃത്യം മസ്തകത്തിനു തന്നെ വെടിവെച്ച് കൊള്ളിച്ചില്ലെങ്കിൽ അത് ചാവില്ല. ആന ചത്തില്ലെങ്കിൽ പിന്നെ വെടിവെക്കുന്നവൻ്റെ ചാവിന് വെറും സെക്കൻഡുകൾ മാത്രമേ ഉണ്ടാകൂ. അതുകൊണ്ട് ഇനിയുള്ള വേട്ടയിൽ സ്വന്തം സുരക്ഷ കൂടി ഉറപ്പുവരുത്തണമെങ്കിൽ അല്പം ഉയരത്തിൽ എവിടെയെങ്കിലും ഒരിടം ആവശ്യമാണ്. എന്നാൽ അതിനുള്ള സാധ്യത അവിടെ ഉണ്ടായിരുന്നില്ല. ഉയരമുള്ള മരങ്ങളൊന്നുമില്ലാത്ത ഇടം അതായിരുന്നു അവിടുത്തെ പ്രദേശം. അതുകൊണ്ട് തൽക്കാലം ഒന്നിച്ച് സംഘമായി യാത്ര ചെയ്യുന്നതിന് പകരം രണ്ടുപേർ വീതമുള്ള ചെറു സംഘങ്ങളായി പിരിയാൻ അവർ തീരുമാനിച്ചു. ഏറ്റവും മുന്നിലായി കാടിൻ്റെ ഓരോ സ്പന്ദനങ്ങളും തിരിച്ചറിയുന്ന കുറുമ്പന്മാരായ രണ്ട് വഴികാട്ടികൾ, അവർക്ക് കുറച്ചു പിന്നിലായി ലോഡ് ചെയ്ത തോക്കുകളും കയ്യിലേന്തിയ രണ്ട് സായിപ്പന്മാർ, ഏറ്റവും പിന്നിലായി സുലൈമാനും ഒന്ന് രണ്ട് സഹായികളും, അങ്ങനെ ഒരു നേർരേഖയിൽ തന്നെ. എന്നാൽ അത്യാവശ്യം ഇടവിട്ട് നാലു സംഘങ്ങളായി അവർ മുന്നോട്ടു നീങ്ങി. അങ്ങനെ ചെയ്യാൻ ഒരു കാരണമുണ്ടായിരുന്നു. കുറുമ്പന്മാരായ ആദിവാസികൾക്ക് ചെവിവട്ടം പിടിച്ചാൽ പോലും മുന്നിലുള്ള ആനയുടെ സാന്നിധ്യം അറിയാനാകും. ഒരു ചുള്ളിയൊടിയുന്ന ഒച്ച മതി, അവർക്ക് അത് പിടിച്ചെടുക്കാൻ കഴിയും. ഇനി ആന കൺമുന്നിൽ വന്നുപെട്ടാലും പെട്ടെന്ന് തന്നെ വഴുതി ഒഴിയാനും നിമിഷ നേരം കൊണ്ട് മരത്തിൽ ഓടിക്കയറാനും അവർക്ക് കഴിയും. അതിനിടെ പിന്നിൽ വരുന്നവർക്ക് ഒച്ച വെച്ച് മുന്നറിയിപ്പ് തരാനും അവർക്ക് കഴിഞ്ഞേക്കും. ഇത്രയും നേരം കൊണ്ട് അടുത്ത നിരയിൽ തോക്കുകളും ഏന്തി വരുന്ന സായിപ്പന്മാർക്ക് ആ ആനയെ വെടിവെക്കാം. അവർക്ക് പിന്നിലായി വരുന്ന രണ്ടുപേർക്ക് ആനയുടെ നേരെ നിറയൊഴിക്കാം. ഇതായിരുന്നു അവരുടെ നായാട്ടിന്റെ ആക്ഷൻ പ്ലാൻ.